സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, എക്സാമിൻ ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഡിസീസസിന്റെ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി. ഇറ്റ് ഈസ് എ വിഷൻ കെയർ സയൻസ്. BSc ഒപ്റ്റോമെട്രി 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. 3 years അക്കാഡമിക് പ്ലസ് 1 year ഇന്റേൺഷിപ്പ്. ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, റിഫ്രാക്ഷൻ, കോണ്ടാക്ട് ലെൻസ് ഫിറ്റിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുക, ഒഫ്താൽമിക് ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഒഫ്താൽമിക് തിയേറ്റർ ഓപ്പറേറ്റിംഗ് മെഷീൻസ് ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, ഒരു ഒപ്റ്റിക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഏരിയകളിലേക്കെല്ലാം ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒരു സ്റ്റുഡൻറ്റിനെ മോൾഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ആരംഭിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BSc ഒപ്റ്റോമെട്രി 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. 3-year അക്കാഡമിക് പ്ലസ് 1-year ഇന്റേൺഷിപ്പ്. ഇതൊരു സെമസ്റ്റർ ബേസ്ഡ് സിസ്റ്റം ആണ്. പെർ ഇയർ 240 വർക്കിംഗ് ഡേയ്സ് ആണുള്ളത്. പെർ ഡേ മിനിമം 6 hours ആണ് വർക്കിംഗ് ഡ്യൂറേഷൻ. BSc ഒപ്റ്റോമെട്രി കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആണോ? പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് സബ്ജക്ട്സിൽ മിനിമം 50% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആണ്. ഇനി BSc ഒപ്റ്റോമെട്രി കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റിയെ കുറിച്ച് പറയാം. മിനിമം 80% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. BSc ഒപ്റ്റോമെട്രി കോഴ്സിൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണുള്ളത്. തിയറിക്കും പ്രാക്ടിക്കൽസിനും സെപ്പറേറ്റ് 80% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ 3 സെഷണൽ എക്സാമിനേഷൻ നടത്തി 2 ബെസ്റ്റ് സെഷണൽ എക്സാമിനേഷന്റെ ആവറേജ് മാർക്കാണ് ഇന്റേണൽ അസസ്മെന്റിനായി കൺസിഡർ ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിലും തിയറിയിലും പ്രാക്ടിക്കലിലും സെപ്പറേറ്റ് 50% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എക്സാം എഴുതാനായി എലിജിബിൾ ആയിട്ടുള്ളൂ. 80% അറ്റൻഡൻസ്, 50% മാർക്സ് ഇൻ ഈച്ച് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇങ്ങനെയാണ്. ഇനി 70% അറ്റൻഡൻസ് മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഒരു തവണ ഈ എൻഡിയർ കോഴ്സിൽ ഒരു തവണ നിങ്ങൾക്ക് കണ്ടൊണേഷൻ ഫീ അടച്ചതിന് ശേഷം എക്സാം എഴുതാവുന്നതാണ്. ഓരോ അക്കാഡമിക് ഇയറിലും 2 exams ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് റെഗുലർ എക്സാമിനേഷൻ ആണ്, മറ്റൊന്ന് സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണ്. റെഗുലർ എക്സാമിനേഷന് ശേഷം വിതിൻ 6 months സപ്ലിമെന്ററി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. BSc ഒപ്റ്റോമെട്രി കോഴ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫെയിൽ ആയെന്ന് കരുതുക, തിയറിയാണ് ഫെയിൽ ആയതെങ്കിൽ ആ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ ഫെയിലായാൽ ആ സബ്ജക്റ്റിന്റെ തിയറി കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധയിലുണ്ടായിരിക്കണം. 4-year ഒപ്റ്റോമെട്രി കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആയി വർക്ക് ചെയ്യാവുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ട്. മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി, PhD, ഫെലോഷിപ്പ്, നിരവധി ഏരിയകളിൽ ഫെലോഷിപ്പ് ഉണ്ട്. ഫെലോഷിപ്പ് ഇൻ കോണ്ടാക്ട് ലെൻസസ്, ഒക്കുലർ പ്രോസ്തെസിസ്, ലോ വിഷൻ, പീഡിയാട്രിക് ഒപ്റ്റോമെട്രി, ന്യൂറോ ഒപ്റ്റോമെട്രി, ബൈനോക്കുലർ വിഷൻ, വിഷൻ തെറാപ്പി, ഇങ്ങനെ നിരവധി ഏരിയകളിൽ ഫെലോഷിപ്പ് എടുക്കാവുന്നതാണ്. ഒപ്റ്റോമെട്രി കമ്പനീസിൽ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി വർക്ക് ചെയ്യാവുന്നതാണ്. ലെൻസ് കാർട്ട്, ടൈറ്റൻ ഐ പ്ലസ്, വിഷൻ RX, കൂപ്പർ വിഷൻ, ബുസ്റ്റ് പ്ലസ് ലോങ്, ആൽക്കൺ, ജോൺസൺ ആൻഡ് ജോൺസൺ തുടങ്ങിയ നിരവധി കമ്പനികളിൽ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനൊന്നും താല്പര്യമില്ല, ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഒപ്റ്റിക് ഷോപ്പ് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് BSc ഒപ്റ്റോമെട്രിക്ക് ശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഒഫ്താൽമോളജിസ്റ്റ് ആൻഡ് ഒപ്റ്റോമെട്രിസ്റ്റ്. ഒഫ്താൽമിക് ഫീൽഡിലെ 2 different ഏരിയാസ് ആണ് ഇത്. MBBSന് ശേഷം ഒഫ്താൽമോളജിയിൽ PG ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒഫ്താൽമോളജിസ്റ്റ് ആർ മെഡിക്കൽ ഐ ഡോക്ടേഴ്സ് ഹു ആർ ലൈസൻസ്ഡ് ടു പെർഫോം ഐ സർജറി. ഐ സർജറി ചെയ്യാൻ കഴിയുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്.
അതേസമയം BSc ഒപ്റ്റോമെട്രി പോലെയുള്ള 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് ആർ പ്രൈമറി കെയർ ഐ പ്രൊഫഷണൽസ്. ഒഫ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക, അതാണ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. എൻ ഒപ്റ്റോമെട്രിസ്റ്റ് ഇസ് എൻ ഐ ഡോക്ടർ. ഹി ക്യാൻ എക്സാമിൻ, ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് യുവർ ഐസ്. But an ophthalmologist is a medical doctor who can perform medical and surgical interventions for eye conditions. Ophthalmologist and optometrist. ഈ രണ്ട് കോഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.